ಶ್ರೀಗಣೇಶ ಶಾರದಾ ಗುರುಭ್ಯೋ ನಮಃ ವಂಶೀ ವಿಭೂಷಿತ ಕರಾನವನೀರಧಾಭಾ ಪೀತಾಂಬರಾಧರುಣಬಿಂಬಫಲಾಧರೋಷ್ಟಾ ಪೂರ್ಣೇಂದು ಸುಂದರ ಮುಖಾದರವಿಂದ ನೇತ್ರಾನ್ ಕೃಷ್ಣಾತ್ ಪರಂ ಕಿಮವಿ ತತ್ವಮಹಂ ನ ಜಾನೆ ಕೃಷ್ಣತ್ವದೀಯ ಪದ ಪಂಕಜ ಪಂಜರಾಂದೇ ಅದ್ಯೈವ ಮೇ ವಿಷದು ಮಾನಸ ರಾಜಹಂಸ ಪ್ರಾಣ ಪ್ರಯಾಣ ಸಮಯೇ ಕಫವಾದ ಪಿತ್ತೈ ಕಂಠಾವರೋಧನ ವಿಧೋ ಸ್ಮರಣಂ ಕುದಸ್ತೆ ಸಚಿದಾನಂದ ರೂಪಾಯ ವಿಶ್ವಲ್ಪತ್ಯಾದಿ ಹೇದವೇ ತಾಪತ್ರಯ ವಿನಾಶಾಯ ಶ್ರೀಕೃಷ್ಣಾಯ ವಯಂ ನುಮಃ ಜನ್ಮಾದ್ಯಸ್ಯತೋನ್ವಯಾದಿತರದಶ್ಚಾರ್ತೇಶ ವಿಘ್ನಸ್ವರಾಡ ತೇನೆ ಬ್ರಹ್ಮ ಹೃದಯ ಆದಿ ಕವಯೇ ಮುಹ್ಯಂದಿಯ ಸೂರಯ ತೇಜೋ ವಾರಿ ಮೃದಾಯ ಧಾ ವಿನಿಮಯೋ ಯತ್ರ ತ್ರಿಸರ್ಗೋ ಮೃಷಾ ಧಾಮ್ನಾ ಸ್ವೇನ ಸದಾ ನಿರಸ್ತ ಕುಹಕಂ ಸತ್ಯಂ ವರಂ ಧೀಮಹಿ ಶ್ರೀಮದ್ಭಾಗವತಂ ದಶಮಸ್ಕಂಧಂ ಅದ ಸಪ್ತತಿತಮೋಧ್ಯಾಯ ഭഗവാന്റെ ദിനചര്യയും നാരദ ദൗത്യവുമാണ് എഴുപതാം അധ്യായത്തിന്റെ വിഷയം. ശ്രീ ശുക ഉവാച അധ ഉഷതി ഉപവൃത്തായ കുക്കുടാൻ കൂജദോശപൻ ഗൃഹീതകണ്ഡ്യ പതിവീർ മാധവ്യോ വിരഹാതുര വയാസ്യ രൂരുവൻ കൃഷ്ണം ബോധയൻ ദേവവന്ദിന ഗായൽസു അലിഷു അനിദ്രാണി മന്ദാരവന വായുഭി മുഹൂർത്തം തം തു വൈദർഭി ന അമൃഷ്യത് അതിശോഭനം പരിരംഭണ വിശേഷ പ്രിയ ബാഹുന്ദരം ഗത. ശ്രീ ശുകൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാനിനി ഭഗവാന്റെ ദിനചര്യയെക്കുറിച്ച് പറഞ്ഞു തരാം. ജരാസന്ധവധത്തിൻ്റെ പ്രാരംഭവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേക ദിവസത്തെയാണ് വർണ്ണിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഭഗവാന്റെ ദിവസേന ചെയ്യുന്ന ദിനചര്യകളായി ഇതിനെ മനസ്സിലാക്കണം. പ്രഭാതത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേട്ട് ഭഗവാൻ നിദ്രയിൽ നിന്നുണർന്നു. കൃഷ്ണാശ്ലേഷ വിരഹമാകുന്ന മഹാഭീതിയെ വിളിച്ചറിയിക്കുകയാണ് കോഴികൾ ചെയ്യുന്നതെന്ന് ഗോവിന്ദപത്നിമാർക്ക് തോന്നി. തങ്ങളെ പ്രാണപ്രിയന്റെ ആലിംഗനത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കർമ്മം അനുഷ്ഠിച്ച കോഴികളെ അവർ മനസ്സുകൊണ്ട് ശപിച്ചു. മന്ദാര പുഷ്പങ്ങളുടെ സുഗന്ധമേറ്റ വണ്ടുകളും പക്ഷികളും ഉണർന്ന് പാട്ടുപാടുവാൻ തുടങ്ങി. അപ്പോൾ അത് വന്ദീജനങ്ങൾ ഭഗവാനെ സ്തുതിഗീതങ്ങൾ കൊണ്ട് പാടി ഉണർത്തുകയാണോ എന്ന് തോന്നിച്ചു. കൃഷ്ണാശ്ലേഷത്തിൽ നിന്ന് അല്പസമയം പോലും പിരിഞ്ഞിരിക്കാനാകാത്ത രുക്മിണി പരവശയായതുപോലെ കാണപ്പെട്ടു. ബ്രാഹ്മേ മുഹൂർത്ത ഉത്ഥായ വാര്യുപ സ്പൃശ്യമാധവ ദദ്യോ പ്രസന്ന കരണ ആത്മാനം തമസപരം ഏകം സ്വയം ജ്യോതിരനന്യമവ്യയം സ്വസംസ്ഥയാ നിത്യ നിരസ്തകന്മഷം ബ്രഹ്മാഖ്യമസ്യോ ഭവനാശഹേതുഭി സ്വശക്തിഭി ലക്ഷിത ഭാവനിർവൃതി അഥാപ്ലുതോ അംബസമല അമലേയഥാവിധി ക്രിയാകലാപം പരിധായ വാസസി ചകാരസന്ധ്യോപഗമാതി സത്തമോ ഉദാനലോ ബ്രഹ്മജജാപവാഗ്യത. ഭഗവാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കൈകാലുകൾ കഴുകി ആശമിച്ചു. അതിനുശേഷം പ്രസന്ന ചിത്തനായി പരമാത്മാവിനെ ധ്യാനിച്ചിരുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ കാരണവും ലോകത്തിൽ സ്വശക്തിയോടുകൂടി സ്ഥിതി ചെയ്യുന്നതും സ്വയം പ്രകാശിക്കുന്നതും നാശഹീനവും അദ്വയവും അവിദ്യാമുക്തവുമായ പരബ്രഹ്മത്തെ ധ്യാനിച്ചിരുന്നു. ഭഗവാൻ സകള രൂപത്തിൽ നിഷ്കളഭാവത്തെ ധ്യാനിച്ചു. അതിനുശേഷം വിധിപ്രകാരം സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് സന്ധ്യാവന്ദനം പ്രാണായാമം അഗ്നിഹോത്രം മുതലായവ കഴിച്ചു. ഉപസ്ഥായാർക്കമുദ്യന്തം തർപ്പയിത്വാത്മനക്കല ദേവാൻ ഋഷീൻ പിതൂൻ വൃദ്ധാൻ വിപ്രാൻ അഭ്യർച്ചാത്മവാൻ ധേനൂന രുക്മശൃംഗീണ സാധ്വീന മുക്തികസ്രജ പയസ്വിനീന ഗൃഹിണി ഗൃഷ്ടീനാം സവത്സാന സുവാസസാം തദോ രൂപ്യ ഗുരാഗ്രാണാം ക്ഷൗമാജിനതിലൈ സഹ അലംകൃതേഭ്യോ വിപ്രേഭ്യോ ബദ്ധം ബദ്ധം ദിനേ ദിനേ കോ വിപ്രദേവതാവൃദ്ധ ഗുരോൻ ഭൂതാനി സർവശ നമസ്കൃത്യാത്മസംഭൂതേർ മംഗളാനി സമസ്പൃശ ആത്മാനം ഭൂഷയാമാസ നരലോക വിഭൂഷണം വാസോഭിർഭൂഷണേ സ്വീയേ ദിവ്യസ്ര അനുലേപനേ അവേക്ഷ്യാജ്യം തഥാദർശം ഗോ വൃഷ ദ്വിജദേവത കാമാച്ച സർവർണാനാം പൗരാന്തപുരചാരിണാം പ്രതാപ്യ പ്രകൃതി കാമേ പ്രതോഷ്യ പ്രത്യനന്ദത സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനേ സുഹൃത പ്രകൃതിധാരാൻ ഉപാ
ഉപായുക്ത തദസ്വയം. അതിനുശേഷം ഭഗവാൻ ഗായത്രി ജപിച്ച് എഴുന്നേറ്റ് സൂര്യന് അർഘ്യം തർപ്പിച്ചു. അനന്തരം സ്വ ആത്മകലകൾ തന്നെയായ ദേവന്മാർ, പിതൃക്കൾ, ഋഷിമാർ, വിപ്രർ തുടങ്ങിയവരെ പൂജിച്ചു. കുളമ്പ് വെള്ളി കെട്ടിയവയും കൊമ്പ് സ്വർണം കെട്ടിയതും ധാരാളം പാൽ ഉള്ളവയുമായ പശുക്കളെ മുത്തുമാലകൾ, പട്ടുവസ്ത്രങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിച്ച് ധനം, വസ്ത്രം, എള്ള മുതലായവയോടുകൂടി ഇടാങ്ങളോടൊത്ത് ദ്വിജന്മാർക്ക് ദാനം നൽകി. പശുക്കൾ, ബ്രാഹ്മണർ, ദേവന്മാർ തുടങ്ങിയവരെയും സർവഭൂതങ്ങളെയും നമസ്കരിച്ചു. ആത്മവിഭൂതികളായ കപിലഗോ തുടങ്ങിയവയെ വന്ദിച്ചു. അതിനുശേഷം ഭഗവാൻ കുറിക്കൂട്ടുകളും വസ്ത്രഭൂഷണാദികളും ധരിച്ചു. നിത്യവും പ്രഭാതത്തിൽ മംഗളവസ്തുക്കളെ ദർശിക്കുന്നത് ഐശ്വര്യത്തെയും ആയുരാരോഗ്യാദികളെയും വർദ്ധിപ്പിക്കും എന്ന് ശാസ്ത്രം പറയുന്നു. ഈ തത്വത്തെ മാനിച്ചുകൊണ്ട് ഭഗവാൻ കണ്ണാടി, നെയ്യ്, കാള, പശു മുതലായതിനെയും വിപ്രൻ തുടങ്ങിയവരെയും ഭക്തിയോടുകൂടി ദർശിച്ചു. അനന്തരം പൗരജനങ്ങൾക്കും അന്തപുരവാസികൾക്കുമുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു. വിപ്രർക്കും മിത്രങ്ങൾക്കും പ്രജകൾക്കും പത്നിമാർക്കും താമ്പൂലം, ചന്ദനം, ഹാരം മുതലായവ നൽകി. അതിനുശേഷം താനും അതിനെ ഗ്രഹിച്ചു. താവസൂത ഉപാനീയ ചന്ദനം പരമാത്ഭുതം സുഗ്രീവാദേഹയുക്തം പ്രണമ്യാവസ്ഥിതോഗ്രത ഗൃഹീത്വാ പാണിനാ പാണീർ സാരദേസ്തം അത ആരുഹ സാത്യകി ഉദ്ധവ സംയുക്ത പൂർവാദ്രിം ഇവ ഭാസ്കര ഇഷിതോ അന്തപുര സ്ത്രീണ സവ്രീഡ പ്രേമവീക്ഷിതേ ഹൃത്രാ വിസൃഷ്ടോ നിരഗാദ് ജാതഹാസോ ഹരന്മന. ഭഗവാൻ എല്ലാവരെയും സ്വാദിഷ്ടമായ ഭോജനം കൊണ്ട് സന്തോഷിപ്പിച്ചു. അതിനുശേഷം ഭഗവാനും ഭുജിച്ചു. ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം എന്നിങ്ങനെ നാല് കുതിരകളെ പൂട്ടിയ തേരുമായി വന്ന് തേരാളി ഭഗവാനെ പ്രണമിച്ചു. സാത്യകി, ഉദ്ധവർ തുടങ്ങിയവരോടൊത്ത് ഭഗവാൻ തേരിൽ കയറി. കിഴക്കൻ മലനിരകൾക്കിടയിൽ നിൽക്കുന്ന സൂര്യൻ എന്ന പോലെ ഭഗവാൻ ശോഭിച്ചു. അന്തപുര സ്ത്രീകളുടെ ലജ്ജാകടാക്ഷത്തിൽ ബന്ധനസ്ഥനായവനെ പോലെ ഭഗവാൻ അല്പനേരം അവരെ നോക്കി നിന്നു. അതിനുശേഷം വളരെ പ്രയാസപ്പെട്ട് അതിൽ നിന്ന് മുക്തനായി. പിന്നെ ഭഗവാൻ അവരുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി. സുധർമാഖ്യ സഭാ സർവേ വൃഷ്ണിഭി പരിവാരിത പ്രാവിശത് എന്നിവിഷ്ടാന ന സന്ധ്യംഗ ഷടൂർമയ തത്രോപവിഷ്ടപരമാസനേ വിഭൂർ ഭവോ സഭാസോ കകുപോ അവഭാസയൻ മൃതോ നൃസിംഹേ യദുവീര്യദൂത്തമോ യദോടു രാജോദിവിതാരകാഗണേ തത്രോപമന്ത്രിണോ രാജന്നാനാഹാസ്യരസേ വിഭും ഉപതസ്തു നടാചാര്യ നർത്തക്യ താണ്ഡവേ പൃഥ മൃദംഗവീണാമുരജവേണു താളധരസ്വനെ നൃതോർ ജഗുദോസ്തുഷ്ടുവശ്ച സൂതമാഗതവന്ദിന തത്രാഹുർബ്രാഹ്മണാഹേജിത് ആസീന ബ്രഹ്മവാദിന പൂർവേഷാം പുണ്യയശസാം രാജ്ഞാം ച അഗതയൻ കഥ. ശുകൻ തുടർന്ന് പറഞ്ഞു, രാജാവേ, അതിനുശേഷം ഭഗവാൻ കാമ, ക്രോധ, ലോഭ, മോഹ, മത മത്സര്യാദികൾ പ്രവേശിക്കാത്തതായ സുധർമ്മ എന്ന സഭാതലത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ ദേഹകാന്തി കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശമാനമായതുപോലെ കാണപ്പെട്ടു. യാദവശ്രേഷ്ഠരാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഭഗവാൻ താരാഗണ മധ്യത്തിലെ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു. ആ സദസ്സിൽ നാനാകലകളിൽ സമർത്ഥരായവർ ഹാസ്യരസാദി പ്രയോഗങ്ങൾ കൊണ്ടും നർത്തകർ നൃത്തങ്ങൾ കൊണ്ടും ഭഗവാനെ ആനന്ദിപ്പിച്ചു. വീണ, മൃദംഗം, മിഴാവ്, കുഴൽ, ശംഖ് മുതലായ നാനാവാദ്യങ്ങൾ മുഴക്കി സൂതന്മാരും മാഗധരും വന്ദികളും ഭഗവാനെ ആടിപ്പാടി സ്തുതിച്ചു. വേദജ്ഞന്മാർ ആശീർവാദത്തോടുകൂടി വേദമന്ത്രങ്ങൾ ആലപിച്ചു. ഇതിഹാസ പുരാണജ്ഞരായ വേറെ ചിലർ പൂർവ രാജാക്കന്മാരുടെ പുണ്യവും കീർത്തിയും നിറഞ്ഞ ചരിതങ്ങൾ ആലപിച്ചു. തത്രൈക പുരുഷോ രാജന്നാഗതോ അപൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരേ പ്രവേശിത സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലി ത ആജ്ഞാം അവേദയത് ദുഃഖം ജരാസന്ധ നിരോധജം യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപ പ്രസഹ്യ രുദ്ധാസ്തേനാസൻ അയുധേ ദ്വേ ഗിരിവ്രജേ കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാശരണം യാമോ ഭവഭീത പൃഥഗ്ധിയ ലോകോ വികർമ്മനിരത കുശലേ പ്രമത്ത കർമ്മണ്യയം ത്വദുദിതേ ഭവദർശനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം
സദ്യച്ഛിന്നത്യമിനി ആ നിമിഷായ നമോസ്തു തസ്മൈ. ഈ സമയത്ത് ദ്വാരപാലകൻ വന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അപരിചിതനായ ഒരാൾ വന്ന് ഗോപുരവാതിൽക്കൽ നിൽക്കുന്നു, എന്തു ചെയ്യണം എന്ന് അറിയിച്ചാലും അദ്ദേഹത്തെ സഭാമധ്യത്തിലേക്ക് ആനയിക്കുവാൻ ഭഗവാൻ കൽപ്പിച്ചു. സഭയിലെത്തിയ ആഗതൻ ജരാസന്ധൻ തടവിലാക്കിയിരുന്ന രാജാക്കന്മാരുടെ ദൂതനായിരുന്നു. അവൻ ആ കാര്യം ഭഗവാനെ അറിയിച്ചു. ദിഗ്വിജയ സമയത്ത് എതിർക്കാൻ ചെന്ന 20,000 നൃപന്മാരെ ജരാസന്ധൻ ഗിരിവ്രജത്തിൽ തടവിലാക്കിയിരിക്കുന്നു. ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ. ഭഗവത് അർച്ചനയാകുന്ന പുണ്യകർമ്മത്തെ ആചരിക്കാതെ നിഷിദ്ധ കർമ്മങ്ങളാൽ ആസക്തരായി അതിൽ താല്പര്യരായിരിക്കുന്ന മൂഢജനങ്ങളെ സംസാരസാഗരത്തിൽ മോഹിപ്പിക്കുന്നവനായ നിന്തിരുവടിക്കായ കൊണ്ട് നമസ്കാരം. ലോകേ ഭവാൻ ജഗതിന കലയാവതീർണ സത്രക്ഷണായ കല നിഗ്രഹണായ ചാന്യ കശ്ചിത്വദീയമതിയാതി നിദേശമേശ ഈശാ കിം വാചന സുഹൃതം സുഹൃതം ഇച്ഛതി തന്നിത്മാ സ്വപ്നായുധം നൃപസുഖം പരതന്ത്രമീശ ശശ്വദ്ഭയേന മൃതകേന ദൂരം വഹാമ ഇത്വാ തദാത്മനി സുഖം ത്വത് അനീഹലഭ്യം ക്ലിശ്യാമഹേ അതിപ്രണാസ്തവമായേഹ തന്നോ ഭവാൻ പ്രണതശോകഹരാംഗ്രിയുഗ്മോ ബദ്ധാൻവിയും ക്ഷമഗതാഹ്വയ കർമ്മപാശാത് യോ ഭൂഭുജോ അയുധമതംഗജവീര്യം ഏകോ വിഭ്രരുരോധഭവനേ മൃഗരാടിവാവി യോ വേ ത്വയാ ദ്വിനവകൃത്വ ഉദാത്തചക്ര ഭക്നോ മൃതേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സഹൃത് ഊഢദർപ്പോ യുഷ്മത് പ്രജാരുജതിന്നോ അജിതത്തദ്വിധേഹി. സജ്ജനരക്ഷയും ദുഷ്ടനിഗ്രഹവും നടത്തുന്നതിനായി ഭൂമിയിൽ അവതരിച്ച സർവേശ്വരനായ അങ്ങയെ ധിക്കരിക്കുവാൻ ആർക്കാണ് കഴിയുക? എന്നിട്ടും ജരാസന്ധൻ നൃപന്മാരെയെല്ലാം കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് സ്വകർമ്മഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകുന്നു. അസ്വതന്ത്ര്യം നിറഞ്ഞ നൃപജീവനം ദുസ്വപ്നതുല്യം ദുഃഖദായിയാണ്. ജീവിതഭാരവും സഹിച്ച് ജീവശവങ്ങളെ പോലെ ഞങ്ങൾ കഴിയുന്നു. അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ സർവവും സമർപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സുഖത്തെ വെടിഞ്ഞ് മൂഢരായ ഞങ്ങൾ സംസാരത്തിൽ ഭ്രമിച്ചു കഴിയുന്നു. പതിനായിരം ഗജവീരന്മാരുടെ ബലത്തോടു കൂടിയ ജരാസന്ധൻ അനേക നൃപന്മാരെ, സിംഹം, പെണ്ണാടുകളെ എന്ന പോലെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. കരുണാമയനായ അവിടുന്ന് ആ രാജാക്കന്മാരെയെല്ലാം മുക്തരാക്കേണമേ. ജരാസന്ധൻ അങ്ങയോടെതിരിട്ട് 17 തവണയും പരാജയപ്പെടുകയുണ്ടായി. അവസാനം അവൻ മായാമാനുഷനായ അങ്ങയെ ജയിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങയുടെ ദാസന്മാരായ ഞങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്തരക്ഷകനായ നിന്തിരുവടിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ശരണമില്ല. അങ്ങനെ യുക്തമായത് ചെയ്ത് ദീനരായ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. സൂത ഉവാച ഇതി മാഗത സംരുദ്ധ ഭവത് ദർശന കാംക്ഷിണ പ്രപന്ന പാദമൂലം തേ ദീനാനാംശം വിധീയതാ. ദൂതൻ പറഞ്ഞു, ഇപ്രകാരം ജരാസന്ധൻ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നവരും അങ്ങയെ ദർശിക്കാൻ കാംക്ഷിക്കുന്നവരുമായ നൃപന്മാർ അങ്ങയുടെ പാദകമലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാനെ, അങ്ങ് ആ ദീനന്മാർക്ക് ഉടനെ തന്നെ അഭയം നൽകണമേ. ശ്രീ സുഗ ഉവാച രാജദൂതേവർഷി പരമദ്യുതി ബിബ്രത് പിങ്കജടാഭാരം പ്രാദുരാസീത്യധാരവി തം ദൃഷ്ട ഭഗവാൻ കൃഷ്ണ സർവലോകേശ്വരേശ്വര പവന്തവുത്ഥിത ശേഷ്ണ സസഭ്യ സാനുഗോ മുദാ സഭാജയിത്വാ വിധിവത്കൃതാസന പരിഗ്രഹം പവാഷേ സുനൃതിർവാക്കേ ശ്രദ്ധയാ തർപ്പയൻ മുനിം അപി സ്വി അദ്യ ലോകാനാം ത്രയാണാം അകുതോ ഭയം നനോ ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണ നഹിതേ അവിദിതം കിഞ്ചി ലോകേ ശേഷരകർത്തൃഷു അതപൃച്ഛാമഹേ യുഷ്മാൻ പാണ്ഡവാനാം ചികീർഷിതം. ശ്രീ ശുഗൻ പറഞ്ഞു, ദൂതൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി. ആ സമയത്ത് തന്നെ ദേവർഷിയായ നാരദ മുനി അവിടേക്ക് എത്തിച്ചേർന്നു. മുനിയെ കണ്ട ഭഗവാനും സദസ്യരും ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ പ്രണമിച്ചു. മുനിയെ പൂജിച്ച് ഭഗവാൻ ചോദിച്ചു, മഹാമുനെ, ത്രിലോകവാസികളെ എല്ലാം സുഖത്തോടുകൂടി കഴിയുകയല്ലേ? അങ്ങ് 3 ലോകങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ലോകവാർത്തകളെല്ലാം അറിയുവാൻ ഞങ്ങൾക്ക് വളരെയേറെ സഹായകമാണ്. ഈശ്വര സൃഷ്ടങ്ങളായ ലോകങ്ങളിൽ അങ്ങേക്കറിയാത്തതായി യാതൊന്നും തന്നെ ഇല്ല.
അതുകൊണ്ട് പാണ്ഡവരുടെ വാർത്ത അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നാരദ ഉവാച ദൃഷ്ട്വാ മയാ ദേവഹുശോ ദുരത്യയാ മായാവിഭോ വിശ്വസൃശ്ച മായിന ഭൂതേഷു ഭൂമം ശരദസ്വശക്തിഭീർ വന്നേരി വച്ചന്ന രുചോ നമേ അത്ഭുതം തവേഹിതം ഗോർഹതി സാധുവേദിതും സമായേദം സൃജതോ നിയച്ഛത യത് വിദ്യമാനാത്മതയാവഭാസതേ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ ഈവസ്യ യഃ സംസരദോ വിമോക്ഷണം ന ജാനദോർത്ഥവഹാ ശരീരത ഇരാവതാരേ സ്വയശ പ്രദീപകം പ്രാജ്വാലയത്താ തമഹം പ്രപദ്യേ. നാരദർ പറഞ്ഞു, ഭഗവാനെ, നിൻ തിരുവടി അഗ്നിയെപ്പോലെ സകല ചരാചരങ്ങളിലും അധിവസിക്കുന്നു. ബ്രഹ്മാവിന് കൂടി മോഹം ജനിപ്പിക്കുന്ന അങ്ങയുടെ മായാവിലാസം ഞാൻ പലതവണ ദർശിച്ചിട്ടുണ്ട്. അങ്ങ് സ്വമായ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. മിഥ്യയാണ് എങ്കിലും ഇതെല്ലാം ഉള്ളതുപോലെ തോന്നിക്കുന്നു. അവസാനം ഇതെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള നിൻതിരുവടിയുടെ മഹത്വം പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ആർക്കാണ് സാധിക്കുക? സംസാരത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയാതെ വിഷമിക്കുന്ന ജീവികൾക്ക് ലീലാവതാരം കൊണ്ട് ആത്മപ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന നിൻതിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അഥാപ്യാശ്രാവയേ ബ്രഹ്മനരലോക വിഡംബനം രാജ്ഞ പൈതൃശ്രസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം യക്ഷതി ത്വാമഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവ പാരമേഷ്ടകാമോ നൃപതി തദ്ഭാവാൻ അനുമോദതാം തസ്മിൻ ദേവാകൃതുവരേ ഭവന്തം വൈസുരാദയ തിരക്ഷവ സമേഷ്യന്തി രാജാനശ്ചയശസ്വിന ശ്രവണാത് കീർത്തനാധ്യാന പൂയന്തേ അന്തേവസായിന തവ ബ്രഹ്മമയശേഷ കുമുദേ ക്ഷേപിമർഷിന യസ്യാമലന്തി വിയശ പ്രതിതം രസായ പൂമോചതേ ഭുവനമംഗള ദുഃഖിദാനം മന്ദാകിനീതി വിഭോഗവതീതി ചാധോ ഗംഗേതി ചേഹചരണാമ്പു പുനാതി വിശ്വം. അവിടുന്ന് സർവേശ്വരനും സർവജ്ഞനുമാണ്. അങ്ങക്കറിയാത്തതായി യാതൊന്നും തന്നെ ഈ ലോകങ്ങളിലില്ല. എന്നിരുന്നാൽ കൂടി അവിടുന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പാണ്ഡവരുടെ വിശേഷങ്ങൾ പറയാം. അങ്ങയുടെ പിതൃ സഹോദരീ പുത്രനും ഭക്തനുമായ യുധിഷ്ഠിരൻ രാജസൂയയാഗം കൊണ്ട് അങ്ങയെ പൂജിക്കുവാൻ ഇച്ഛിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിന്തിരുവടി സഫലമാക്കിയാലും ആ ശ്രേഷ്ഠയാഗത്തിൽ അങ്ങയെ ദർശിക്കുന്നതിനായി ദേവന്മാരും നൃപന്മാരും എത്തിച്ചേരും. നിൻതിരുവടിയുടെ ധ്യാന കീർത്തന ശ്രവണാദികൾ കൊണ്ട് ചാണ്ടാളന്മാർ കൂടി ശുദ്ധിയെ പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിൻതിരുവടിയെ നേരിൽ ദർശിച്ച് വന്ദിക്കാൻ കഴിയുന്നവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? അങ്ങയുടെ കീർത്തി ദിക്കുകളെ പരിശുദ്ധമാക്കുന്നു. അങ്ങയുടെ പാദതീർത്ഥം മന്ദാകിനി എന്ന സ്വർഗത്തിലും ഗംഗ എന്ന ഭൂമിയിലും ഭോഗവതി എന്ന പാതാളത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ശ്രീ ശുഗവാച തത്ര തേഷ്വാത്മപക്ഷേഷു അഗൃണ്ണസു വിജിഗീഷയാ പാചവേശേ സ്മയൻ നൃത്യം ഉദ്ധവം പ്രാഹ കേശവ. ശ്രീ ശുഗൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ പങ്കെടുക്കുന്നതിനായി പോകണം എന്ന മുനിയുടെ ആവശ്യം മനസ്സിൽ സദസ്സിലുള്ളവർ പൂർണ്ണമായും അംഗീകരിച്ചില്ല. ആദ്യം ജരാസന്ധനെ വധിക്കണം എന്നതായിരുന്നു അവരുടെ അഭിപ്രായം. ഇത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് ചോദിച്ചു. ശ്രീ ഭഗവാൻ ഉവാച ത്വം ഹിന പരമം ചക്ഷുസുഹൻ മന്ത്രാർത്ഥതത്വവേ തഥാത്ര ബഹുനി അനുഷ്ഠേയം ശ്രദ്ധത കരവാമതുപാമന്ത്രിതോ ഭർത്ര സർവജ്ഞേനാഭിമുഗ്നവ നിദേശം ശിരസാധായ ഉദ്ധവ പ്രത്യഭാഷത. ശ്രീ ഭഗവാൻ ചോദിച്ചു, ഉദ്ധവരെ, മഹാജ്ഞാനിയായ അവിടുന്ന് ഞങ്ങളുടെ ആത്മമിത്രവും മന്ത്രിവര്യനുമാണ്. ഞങ്ങളിപ്പോൾ എന്തു ചെയ്യണമെന്നതാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാലും അതുപ്രകാരം ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ദേ ഉത്തരാർദ്ധേ ഭഗവാധ്യാന വിചാരേ സപ്തതി തമോധ്യായ കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.